മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്ന് ജൂലൈ 16 പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിനം. കർമ്മലമാതാവിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഈ ബലിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഞാൻ നേരുന്നു. ഭക്ത്യാദരപൂർവം ഈ ബലിയിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലിയർപ്പിക്ക. അനുരഞ്ജിതരായി തീർന്നീടാ നാമമൊരു പീഠമൊരുക്കീടാ, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചീടാ. അന്നാ പെസഹ സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വല്ലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വല്ലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്കാവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്കു തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്കു നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ ബലി യോഗ്യതാപൂർവമർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും ഭാരം സ്തുത്യനുമെന്നും അനവദ്യൻ മമ നാഥ നിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ, തലമുറ തലമുറയോടെങ്ങും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിയ സർവരും വന്നാൽ പാടിയ
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയ്യാ ഗീതികളാൽ. പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തക്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയാ ഗീതികളാൽ. പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ. പകലുകൾ പകലുകളോ ഉകളുര ചെയ്യുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയാ ഗീതികളാൽ. പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയാ ഗീതികളാൽ. പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയാ ഗീതികളാൽ. പരിശുദ്ധ കർമ്മലമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് സ്നേഹ കൊരിന്ത്യസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 3 മുതൽ ഗുരു ആശീർവദിക്കുന്നു. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വിധകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയാണ്. ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സഹനങ്ങളെ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിന്റെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. Thank you.
അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കളായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കളായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം, ജീവിക്കുന്നു ഇന്നും എന്നും ദൈവം ജീവിക്കുന്നു, ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, വചനത്തിൽ ദൈവം ജീവിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 11:24 തിരുവചനങ്ങൾ. അശുദ്ധാരൂപി ഒരു മനുഷ്യനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അത് പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരിയും സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാരൂപികളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. അവനത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ സ്വരമുയർത്തി അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും അനുഗ്രഹീതം. എന്നാൽ അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതർ. മിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ജൂലൈ 16 കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസം, പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് എത്രയോ പേരുകളാണ്. ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, മെജിഗോറിയ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, കർമ്മല മാതാവ്. എങ്ങനെയാണ് അമ്മയ്ക്ക് കർമ്മല മാതാവ് എന്ന പേര് വന്നത്? ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. സഭയുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങൾ, അതായത് 1 മുതൽ 10 വരെയുള്ള കാലഘട്ടങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അത് പെട്ടെന്നുള്ള വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈശോയുടെ മരണശേഷം ശ്ലീഹന്മാരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും രാപകലുള്ള അധ്വാനത്തിൻ്റെ ഫലമായി, സുവിശേഷവൽക്കരണത്തിൻ്റെ ഫലമായി, ജെറൂസലേമിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഭ പടർന്ന് പന്തലിച്ചു. ആ കാലഘട്ടത്ത് 5 പ്രധാനപ്പെട്ട സിരാകേന്ദ്രങ്ങളായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നത്: റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാൻഡ്രിയ, അന്റിയോക്ക്, ജെറൂസലേം. കോൺസ്റ്റാന്റിനോപ്പിൾ നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ടർക്കിയിലാണ്, ഇസ്താംബുളായിരുന്നു ആ പ്രദേശം. അലക്സാൻഡ്രിയ അത് ഈജിപ്തിലായിരുന്നു. അന്റിയോക്ക് അത് സിറിയയിലായിരുന്നു. ജെറൂസലേം, ഈ പ്രദേശങ്ങളിലെല്ലാം ക്രൈസ്തവരുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. 6-ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാമിക മതവിഭാഗം ഈ ലോകത്ത് ഉടലെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അവരുടെ വളർച്ച ത്വരിതഗതിയിലായിരുന്നു. ഇസ്ലാമിക നാട്ടുരാജാക്കന്മാർ ക്രൈസ്തവരെയും ക്രൈസ്തവ സഭയെയും പീഡിപ്പിക്കാൻ തുടങ്ങി. ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം അവരുടെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങുകയും അനേകം ക്രൈസ്തവരെ നശിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ പുണ്യപാദസ്പർശമേറ്റ ജെറുസലേമും വിശുദ്ധ നാടും അവർ കൈക്കലാക്കി.
അങ്ങനെ അനേകം ക്രൈസ്തവർ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. ഇങ്ങനെ ഇരിക്കെയാണ് 1996 പരിശുദ്ധ ഊർബൻ എണ്ണമൻ മാർപ്പാപ്പ ഫ്രാൻസിൽ വെച്ച് ജനങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നമ്മുടെ വിശുദ്ധ നാട് നമുക്ക് നഷ്ടമായിരിക്കുന്നു. കർത്താവിൻ്റെ പുണ്യപാദസ്പർശമേറ്റ സ്ഥലങ്ങൾ ഇന്ന് നമ്മുടെ കരങ്ങളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. അനേകം ക്രൈസ്തവർ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നു. നമുക്കത് തിരിച്ചു പിടിക്കണം. ഈ ഒരു ആഹ്വാനത്തോട് 100% പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അനേകം യുവാക്കൾ മുന്നോട്ട് വന്നു. റോമിൻ്റെ കീഴിലുള്ള നാട്ടുരാജാക്കന്മാരും ഈ ഒരു ആഹ്വാനത്തോട് 100% പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ ആദ്യമായി 1996 റോം, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് എന്നീ 4 പ്രദേശങ്ങളിൽ നിന്നായി 4 സമൂഹങ്ങളായി ഏകദേശം 3000 മൈലോളം 4800 കിലോമീറ്ററുകൾ നടന്ന് അവർ ജെറുസലേമിലെത്തി. ആദ്യത്തെ യുദ്ധം, ഇത് കുരിശ് യുദ്ധമെന്നാണ് അറിയപ്പെടുക. ആദ്യത്തെ യുദ്ധം 1996 നടന്നു. പിന്നീട് അങ്ങോട്ട് 1291 വരെയുള്ള 195 വർഷങ്ങളിലായി 8 കുരിശുയുദ്ധങ്ങൾ നടക്കപ്പെടുകയുണ്ടായി. ആദ്യത്തെ കുരിശുയുദ്ധം ഒഴിച്ച് ബാക്കിയെല്ലാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പരാജയമായിരുന്നു. ആദ്യത്തെ കുരിശുയുദ്ധത്തിൽ നമുക്ക് വിശുദ്ധ നാട് കൈക്കലാക്കാൻ പറ്റിയെങ്കിലും പിന്നീട് നാട്ടുരാജാക്കന്മാരുടെ ഇസ്ലാമിക നാട്ടുരാജാക്കന്മാരുടെ നിരന്തരമായ ആക്രമണങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും നമ്മുടെ വിശുദ്ധ നാട് നമുക്ക് നഷ്ടമായി. 1291 അവസാനത്തെ കുരിശുയുദ്ധത്തിൽ ക്രൈസ്തവരുടെ അവസാനത്തെ സാന്നിധ്യമായിരുന്ന അക്കോ എന്ന് പറയുന്ന ജെറുസലേമിൽ അടുത്തുള്ള ഒരു സ്ഥലം കൂടി നമുക്ക് നഷ്ടമായതോടുകൂടി ക്രൈസ്തവ സാന്നിധ്യം എന്നേക്കുമായി അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്ത് യൂറോപ്പിൽ നിന്ന് കുരിശുയുദ്ധത്തിനായി ഇസ്രായേലിലേക്ക് ജെറുസലേമിലേക്ക് വന്ന ക്രൈസ്തവരിൽ പലരും യുദ്ധത്തിന് ശേഷം അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരിച്ചു പോകാതെ കർത്താവിൻ്റെ ജന്മസ്ഥലത്ത് തന്നെ ജീവിച്ച് മരിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തവരിൽ പലരും ഏലിയാ പ്രവാചകന്റെ മല എന്നറിയപ്പെടുന്ന കർമ്മല മലയിൽ വന്ന് വാസമുറപ്പിച്ചു. കർമ്മല മലയിൽ അവരൊരു പള്ളി സ്ഥാപിച്ചു. ആ പള്ളിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്തു. കർമ്മല മലയിൽ ഉത്ഭവിച്ച ആ സഭയ്ക്ക് കർമ്മല സഭ എന്നു പേര് വരികയും അവിടെ സ്ഥാപിച്ച പള്ളിയുടെ സംരക്ഷകയായ പരിശുദ്ധ അമ്മയ്ക്ക് കർമ്മല മാതാവ് എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഇതാണതിൻ്റെ ചരിത്ര പശ്ചാത്തലം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കുരിശുയുദ്ധ കാലഘട്ടത്ത് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ സാവധാനം ഈ കർമ്മലമലയിലുണ്ടായിരുന്ന കർമ്മല സഭാംഗങ്ങൾ യൂറോപ്പിലേക്ക് പലായനം ചെയ്തു. അതിലൊരാളായിരുന്നു ആ സമയത്ത് കർമ്മല സഭയുടെ പ്രിയോർ ജനറലായിരുന്ന സൈമൺ സ്റ്റോക്ക് പിതാവ്. ഈ സൈമൺ സ്റ്റോക്ക് പിതാവിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു സമ്മാനം നൽകുകയുണ്ടായി, കർമ്മല ഉത്തരീയം. ഈ കർമ്മല ഉത്തരീയം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ സൈമൺ സ്റ്റോക്ക് പിതാവിനോട് പറഞ്ഞു, ഇത് എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമാണ്. എന്താണ് ഈ കർമ്മല ഉത്തരീയം? വെറും 2 ചരടും അതിൻ്റെ അറ്റത്തുള്ള 2 തുണിക്കഷണങ്ങളുമല്ലാതെ ഇതിൽ സങ്കീർണമായോ സുന്ദരമായോ ഒന്നും തന്നെയില്ല. പക്ഷേ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഈ ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അന്നും ഇന്നും പ്രസക്തമാണ്. ഈ ഉത്തരീയം ധരിക്കുന്നവരെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പണ്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരുമൊക്കെ ഈ ഉത്തരീയം ധരിച്ചു നടക്കുന്നത് സർവ്വസാധാരണമായൊരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇന്ന് ഇതാരാണ് ധരിക്കുന്നത്? ആരും ധരിക്കാറില്ല. ധരിച്ചാൽ തന്നെ നമ്മൾ അവരെ പഴമക്കാർ എന്ന് വിളിച്ച് കളിയാക്കും. എന്താണ് ഈ കർമ്മല ഉത്തരീയത്തിൻ്റെ പ്രസക്തി? ഈ കർമ്മല അമ്മയുടെ തിരുനാൾ ദിവസം തീർച്ചയായും നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തെ അത്ഭുതം നടന്ന ദിവസം കാനായിലെ കല്യാണവിരുന്നിൽ വെച്ച് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ഒരു സഹായഹസ്തമായി കടന്നു ചെന്നു. തൻ്റെ മകനോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, അവർക്ക് വിഞ്ഞുതീർന്നുപോയി. അമ്മയുടെ ഈ വാക്കുകളോടുള്ള ഈശോയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ലല്ലോ.
പക്ഷേ ഈശോയുടെ ഒരു വാക്കുപോലും പറയാതെ അമ്മ പരിചാരകരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അവൻ പറയുന്നതുപോലെ ചെയ്യുവിൻ. കാരണം അമ്മയ്ക്കറിയാമായിരുന്നു, താൻ ഉദരത്തിൽ വഹിച്ച് ജന്മം കൊടുത്ത തൻ്റെ മകൻ ഒരിക്കലും തൻ്റെ വാക്ക് നിഷേധിക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പ് അമ്മയ്ക്കുണ്ടായിരുന്നു. ആ ഉറപ്പാണ് ഈ കർമ്മല ഉത്തരീയത്തിൻ്റെ ഉറപ്പ്, പരിശുദ്ധ അമ്മ നമുക്ക് സമ്മാനമായി നൽകിയ ഈ കർമ്മല ഉത്തരീയത്തിൻ്റെ ഉറപ്പ്. ഈ കർമ്മല ഉത്തരീയം ധരിക്കുന്നത് ഒരു നാണക്കേടല്ല, മറിച്ച് അതൊരു സംരക്ഷണത്തിൻ്റെ കവചമാണ് എന്ന് നമുക്ക് ഈ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം തിരിച്ചറിയാം. ഈ കർമ്മല ഉത്തരീയത്തെപ്പറ്റി പിന്നീട് അങ്ങോട്ടും സഭയിൽ വളരെ ഊഹാഭോഗങ്ങളും സംശയങ്ങളുമൊക്കെ നിലനിന്നിരുന്നു. ഇതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് 1322 വീണ്ടും പരിശുദ്ധ ജോൺ 22 മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറ്റൊരു വാഗ്ദാനം കൂടി നൽകി. പരിശുദ്ധ അമ്മ മാർപ്പാപ്പയോട് പറഞ്ഞു, ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ ഒരിക്കലും നിത്യനരകാഗ്നിയിൽ എറിയപ്പെടുകയില്ല. എല്ലാ ശനിയാഴ്ചകൾ തോറും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിറങ്ങി ഈ കർമ്മല ഉത്തരീയം ധരിച്ച് മരിച്ചവരെയും ഈ ഉത്തരീയത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയവരെയും സ്വർഗത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള വാഗ്ദാനം കൂടി പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ട് ഈ ഉത്തരീയത്തിൻ്റെ പ്രാധാന്യത്തെ ഒരിക്കൽ കൂടി ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തിരുനാൾ ദിവസം ഈ കർമ്മല ഉത്തരീയത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് തിരിച്ചറിയാം. ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ പ്രായഭേദമന്യേ മതവ്യത്യാസമന്യേ വലിയ ഒരു ദുരന്തത്തിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ്. വലിയ ഒരു പകർച്ചവ്യാധിയുടെ പിടിയിലകപ്പെട്ടൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്ത് ഈ ഉത്തരീയം നമുക്ക് സംരക്ഷണത്തിൻ്റെ കവചമാകും, അനുഗ്രഹത്തിൻ്റെ കോട്ടയാകും. അതുകൊണ്ട് ഈ കർമ്മല ഉത്തരീയം ധരിക്കുന്നതിന് നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. ഈ കർമ്മല ഉത്തരീയത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുകയാണ്. പരിശുദ്ധ കർമ്മല അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവ്യബലിയിൽ ഏറെ സന്തോഷത്തോടെ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമരത്തെ പോലെ വചനം ശ്രവിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച വിശുദ്ധ കന്യാമരത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മൾത്രയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കഥാവായ ദൈവമേ, പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമർപ്പിക്കുവാനായി ഒരുങ്ങി നിൽക്കൂ, എന്നെ പൂർണ്ണമായി നൽകുന്നിതാ.
സ്വീകരിക്കൂ എൻ ജീവിത പുഷ്പത്തെ അകതാരി ചേർത്തെന്നെ സ്വീകരിക്കൂ അകതാരി ചേർത്തെന്നെ സ്വീകരിക്കൂ സമർപ്പിക്കുവാനായി ഒരുങ്ങി നിൽക്കൂ എന്നെ പൂർണമായി നൽകുന്നിതാ സ്വീകരിക്കൂ എൻ ജീവിത പുഷ്പത്തെ അകതാരി ചേർത്തെന്നെ സ്വീകരിക്കൂ അകതാരി ചേർത്തെന്നെ സ്വീകരിക്കൂ. ജനം ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയേയും മാറിയൗസേപ്പിനെയും സാദരമോർത്തിട പാവനമീ ബലി ആദിയിലെ പോൽ എന്നേക്കും ആമേനാമേ സുതനുടെ പ്രേഷിതരെ ഏകജസ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിട നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയ കഥങ്ങൾ ചൊരിയുവിനെന്നേക്കും നോൻപും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദ നിത്യം വാഴ്ത്തിട സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും
സകല സൃഷ്ടികൾക്കു മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. വിശ്വാസങ്ങളുമായ എല്ലാ ഭരണാതാക്കളെയും സത്യവിശ്വാസത്തോടെ കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. പിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ പിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർദൻ ദൈവമേ നിത്യം
ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാനത് യുക്തവുമാം ന്യായവുമാനത് യുക്തവുമാം ന്യായവുമാനത് യുക്തവുമാം ന്യായവുമാനത് യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോ ശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്
ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഉമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമിത്ര പുലത്തിക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോൺ പിതാവിനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികൾ, അൽമായ പ്രേഷിതരുന്നവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചു എന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്നകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശോമശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ്
എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇരു ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യപരിണതരണ്യ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടെ എനിക്കറിയാമെന്നും പറഞ്ഞുകൂടാത്ത എൻ്റെ സകല കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായി ബലിപീഠത്തിന് മുമ്പ് നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, എൻ്റെ കാരുണ്യം പ്രത്യാശ പുറം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തെ അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലയുടെ സാദൃശ്യവും സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരിശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണം. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കുഞ്ഞപ്പമായി അൾത്താരയിൽ ഇഹലോകനാഥൻ വാണിടുന്നു. ഈ കൊച്ചു കാസയിൽ ബലിവേദി അലിഞ്ഞിടുമെന്നെന്നും പാപികൾക്കായി ഓ ദിവ്യ കാരുണ്യമേ, ഓ ദിവ്യ സ്നേഹമേ, ഓ ദിവ്യ വാത്സല്യമേ, ആരാധിക്കുന്നു ഞങ്ങൾ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമലമായി ശരീരത്തിങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ, അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ശ്രമിച്ചുകൊണ്ടും നമുക്ക് സ്വർത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാവങ്ങളെ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, പാവങ്ങളും ക്ഷമിക്കണമേ.
കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിയും നിത്യജീവനും കാരണമാകട്ടെ. ജീവിതായ
അവർണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേക്ക് സ്തുതി. ആത്മശരീരങ്ങളുടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവാമിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വല്ലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ ആമേ എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു ആമേ അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും ആമേ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴുമെന്നേക്കും.
വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നെല്ലിനനുസരിച്ച് കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.